അധർവം എന്ന സിനിമയെപ്പറ്റി ആ സിനിമയുടെ സംവിധായകൻ ഡെന്നിസ് ജോസഫ് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ ചിത്രം പരാജയമായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുക്കിയ സിനിമയായിരുന്നു അധർവം. ഷിബു ചക്രവർത്തി കഥയും തിരക്കഥയും എഴുതിയ അധർവം. പക്ഷേ ആ അധർവത്തിൻ്റെ പ്രമേയത്തെ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞില്ല. അധർവം ഹിറ്റാകുമായിരുന്നു. പ്രേക്ഷകർ പ്രതീക്ഷിച്ച വിധത്തിൽ നടിമാരുടെ നഗ്നതാ പ്രദർശനം നടത്തിയിരുന്നെങ്കിൽ, അധർവത്തിൽ പൊന്നി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിൽക്ക് സ്മിത ഏതറ്റം വരെയും നഗ്നതാ പ്രദർശനം നടത്താൻ തയ്യാറായിരുന്നു. അധർവത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച അനന്തപത്മനാഭൻ എന്ന ദുർമന്ത്രവാദി യോനി പൂജ നടത്തുന്ന രംഗമുണ്ട്. ആ യോനി പൂജയിൽ സിൽക്ക് സ്മിതയുടെ യോനി പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ സിനിമ സൂപ്പർ ഹിറ്റായേനെ. പക്ഷേ ആ സിനിമയെ അത്രയേറെ വാണിജ്യവൽക്കരിക്കാൻ ഞാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കരിയറിൽ അധർവം വലിയ തിരിച്ചടിയായി. ഇതാണ് ഡെന്നിസ് ജോസഫ് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത്. പിന്നീട് ഡെന്നിസ് ജോസഫ് പലയിടങ്ങളിലും ഇതിനെപ്പറ്റി പറയാതെ പറഞ്ഞു. എന്തായാലും ഡെന്നിസ് ജോസഫിൻ്റെ അധർവം ഒരു ക്ലാസിക് സിനിമ തന്നെയാണ്. അഥർവത്തിൽ അഥർവവേദ മന്ത്രങ്ങൾ പഠിച്ച അനന്തപത്മനാഭൻ്റെ വികാരവിക്ഷുബ്ധതകളുടെ കഥയാണ്. അനന്തപത്മനാഭൻ അഥർവവേദം പരിശീലിപ്പിക്കുന്ന ദുർമന്ത്രവാദിയാണ്. അഥർവവേദത്തിൽ ഉറച്ചു നിൽക്കുന്ന ദുർമന്ത്രവാദിയാണ്. അതിൽ അയാൾക്ക് ഒരു ഭൂതകാലമുണ്ട്. യഥാർത്ഥ വേദം പഠിച്ച ബ്രാഹ്മണനായിരുന്നു അനന്തപത്മനാഭൻ്റെ പിതാവ്. ബ്രാഹ്മണന് അവർണശ്രീയിൽ ജനിച്ച കുട്ടിയാണ് അനന്തപത്മനാഭൻ. ഒരുപാട് പീഡനങ്ങൾ ഏറ്റ് ഒരുപാട് മാനസിക വിഷമതകൾ ഏറ്റ് വളർന്നു വന്ന അനന്തപത്മനാഭൻ. ആ അനന്തപത്മനാഭന് എന്നും സവർണ സമുദായത്തോട് ദേഷ്യമായിരുന്നു. തൻ്റെ പിതാവിനോട് ദേഷ്യമായിരുന്നു. തൻ്റെ മാതാവിനെ തള്ളിപ്പറഞ്ഞ തൻ്റെ പിതാവിനോട്, തൻ്റെ ബാല്യത്തെ തള്ളിപ്പറഞ്ഞ തൻ്റെ പിതാവിനോട്, തൻ്റെ പിതൃത്വത്തെ തള്ളിപ്പറഞ്ഞ തൻ്റെ പിതാവിനോട് അനന്തപത്മനാഭന് വൈരാഗ്യമായിരുന്നു. ആ വൈരാഗ്യമാണ് അനന്തപത്മനാഭനെ അഥർവവേദത്തിൻ്റെ ഉസ്താദാക്കി മാറ്റിയത്. അഥർവവേദം പഠിച്ച അനന്തപത്മനാഭൻ ദുർമാന്ത്രവാദ മൂർത്തിയായി മാറി. പിശാചുക്കളെ അവൻ ആരാധിച്ചു. ദുർദേവതകളെ അവൻ ആരാധിച്ചു. സാത്താന്മാരെ അവൻ ആരാധിച്ചു. സാത്താന്മാരെ ആരാധിക്കുന്ന, പിശാചുക്കളെ ആരാധിക്കുന്ന, യക്ഷികളെ ആരാധിക്കുന്ന ഒരു ദുർമന്ത്രവാദിയായി അനന്തപത്മനാഭൻ പരിണമിച്ചു. അങ്ങനെ പരിണമിച്ച അനന്തപത്മനാഭൻ ഒരു ഘട്ടത്തിൽ തൻ്റെ പിതാവിൽ മറ്റൊരു ഭാര്യയിൽ ജനിച്ച പെങ്ങളെ കണ്ടുമുട്ടുന്നു. അവൻ്റെ മനസ്സ് കലുഷിതമാകുന്നു. കലുഷിതമായ മനസ്സോടുകൂടി അനന്തപത്മനാഭൻ ജീവിക്കുന്നു. ഒരു ഘട്ടത്തിൽ എല്ലാം തകർക്കുന്ന, ലോകത്തെ തകർക്കുന്ന അഥർവവേദവുമായി അനന്തപത്മനാഭൻ നിറഞ്ഞാടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പെങ്ങളുടെ സുഹൃത്തുക്കൾ, പെങ്ങളുടെ ജീവിതം ഒക്കെ അനന്തപത്മനാഭനെ വേട്ടയാടി. ഒടുവിൽ താൻ പഠിച്ച അഥർവവേദം തെറ്റാണെന്ന് അനന്തപത്മനാഭൻ തിരിച്ചറിഞ്ഞു. താൻ ചെയ്യുന്ന യോനി പൂജ അടക്കമുള്ള ക്രിയകൾ തെറ്റാണെന്ന് അനന്തപത്മനാഭൻ തിരിച്ചറിഞ്ഞു. അവൻ സ്വയം എരിഞ്ഞൊടുങ്ങി. അവൻ സ്വയം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇതാണ് അഥർവത്തിലെ പ്രമേയം. അനന്തപത്മനാഭനായി മമ്മൂട്ടി തകർത്തഭിനയിച്ച ചിത്രം. മമ്മൂട്ടിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു അഥർവത്തിലെ കഥാപാത്രത്തെപ്പറ്റി. അഥർവത്തിലെ കഥാപാത്രത്തിലൂടെ ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കുമെന്ന് വരെ ശ്രുതിയുണ്ടായിരുന്നു. പക്ഷേ ചിത്രം പ്രേക്ഷകർ തിരസ്കരിച്ചത് പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഗ്ലാമർ രംഗങ്ങൾ ആ ചിത്രത്തിൽ ഇല്ലായിരുന്നു. മമ്മൂട്ടിയുടെ നായികയായി ഈ ചിത്രത്തിൽ വേഷമിട്ടത് സിൽക്ക് സ്മിതയാണ്. പൊന്നി എന്ന കഥാപാത്രമായി സിൽക്ക് സ്മിതയുടെ പൊന്നി എന്ന കഥാപാത്രത്തിൻ്റെ യോനി പൂജ നടത്തുന്ന രംഗം അഥർവത്തിലെ ഹൈലൈറ്റാണ്. അഥർവം ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പ്രതീക്ഷ പ്രേക്ഷകർക്ക് നൽകി. സിൽക്ക് സ്മിത പൂർണ്ണ നഗ്നയായി അഭിനയിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഫാൻസുകാർക്ക് ഒപ്പം മസാല ചിത്രം കാണാൻ ആഗ്രഹിച്ച, സിൽക്ക് സ്മിതയുടെ നഗ്നത കാണാൻ ആഗ്രഹിച്ച യുവാക്കളും ഇരച്ചു കയറി. ആദ്യ ദിനങ്ങളിൽ ഇനീഷ്യൽ കളക്ഷൻ സൂപ്പറായിരുന്നു. പക്ഷേ പിന്നീട് പടം പരാജയപ്പെട്ടു. മമ്മൂട്ടിയുടെ സുവർണകാലത്തായിരുന്നു ഈ ചിത്രം ഇറങ്ങിയത്. പക്ഷേ ഈ ചിത്രം പരാജയപ്പെടാനായിരുന്നു വിധി. ഡെന്നിസ് ജോസഫ് ഇന്നും പറയുന്നൊരു കാര്യമുണ്ട്, താൻ സംവിധാനം ചെയ്തതിൽ ഏറ്റവും മികച്ച ചിത്രമാണ് അഥർവം. പക്ഷേ എന്തുകൊണ്ടോ പ്രേക്ഷകർ അത് സ്വീകരിച്ചില്ല. എന്തുകൊണ്ടോ പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന് കാരണം അഥർവം നൽകിയ അമിത പ്രതീക്ഷയായിരുന്നു.
സിൽക്ക് സ്മിത എന്ന നായിക എന്ന നടി നഗ്നയായി അഭിനയിക്കുന്നു എന്ന ഗോസിപ്പുകൾ പരന്നതാണ് എന്ന വാർത്ത പരന്നതാണ് അഥർവത്തെ പ്രതികൂലമായി ബാധിച്ചത്. അഥർവം കച്ചവടപരമായി പരാജയപ്പെട്ടു. പക്ഷേ കലാപരമായി മലയാളത്തിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് അഥർവം. മമ്മൂട്ടിയുടെ അഥർവം, മമ്മൂട്ടിയുടെ അനന്തപത്മനാഭനായിട്ടുള്ള പകർന്നാട്ടം കണ്ട അഥർവം.